ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഏവരുടെയും ഗൃഹത്തിൽ ഓരോരോ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിന് ഓരോരോ സ്ഥാനം പ്രത്യേകമായി കൽപ്പിക്കുന്നുണ്ട്. അവ അതാത് സ്ഥാനത്ത് വെച്ച് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിലേക്ക് കൂടുതൽ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും മറ്റനേകം ഐശ്വര്യങ്ങളും കടന്നു വരുന്നതിന് കാരണമായി തീരും. എന്നാൽ വാസ്തു നിർദ്ദേശിക്കുന്ന ഈ ഒരു നിർദ്ദിഷ്ട സ്ഥാനത്തല്ല നമ്മൾ ഇത്തരം വസ്തുക്കൾ വെച്ച് ഉപയോഗിക്കുന്നത് എങ്കിൽ അത് ഏതെങ്കിലും വിധത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ടും മറ്റിതര പ്രശ്നങ്ങളും ഉണ്ടാക്കി തീർക്കുന്നതാണ്. ഇത്തരത്തിൽ നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ ഏവരും നിത്യേന ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ചൂലല്ലേ. ഈ ചൂല നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട് ചില വിശ്വാസങ്ങളുണ്ട് എന്നതാണ്. അപ്പോൾ ചൂല എങ്ങനെ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കണം, ചൂലുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗൃഹത്തിൽ പാലിക്കേണ്ട അടിസ്ഥാന വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്, ഇവ ആചരിക്കുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിലുണ്ടാകുന്ന ഐശ്വര്യം എന്ത്, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയുർവേദ മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവും എവിടെ എവിടെ വെച്ച് ഉപയോഗിക്കണം എന്ന വാസ്തുവിൽ നിർദ്ദേശമുണ്ട്. ഇവ പാലിക്കുക വഴി നമുക്കും നമ്മുടെ ഗൃഹത്തിനും പല വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഭാഗ്യാനുഭവങ്ങളും കൈവന്നു ചേരുന്നതാണ്. അപ്പോൾ ഇതിൽ ഈ ചൂലുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചില അടിസ്ഥാന വിശ്വാസങ്ങൾ, അവയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായി മനസ്സിലാക്കുന്നത്. നമ്മുടെ ഗൃഹത്തിൽ നിരന്തരം ഉപയോഗിക്കുന്ന ഇത്തരം വസ്തുക്കളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിശ്വാസങ്ങൾ നിരന്തരം നമ്മൾ പാലിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ പലവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും വർദ്ധിക്കുന്നതാണ്. അപ്പം ഇവയെല്ലാം കേവലപ്പെടുത്തി നമ്മൾ തള്ളിക്കളയുകയാണെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അത് നമുക്ക് പിന്നീട് ഒരു ദോഷമായിട്ട് അല്ലെങ്കിൽ ഒരു ഉപദ്രവമായിട്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നതായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ചൂലുമായി ബന്ധപ്പെട്ട ഈ വിശ്വാസങ്ങൾ പരമാവധി പാലിക്കുവാൻ നോക്കുക. തീർച്ചയായും അതിലൂടെ ഗൃഹത്തിൽ ഐശ്വര്യം തന്നെ കടന്നു വരുന്നതാണ്. ചൂലുകൾ പൊതുവിൽ നമ്മുടെ ഗൃഹത്തിന്റെ ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ. അതുകൊണ്ട് തന്നെ ചൂല് മഹാലക്ഷ്മിയുടെ പ്രതീകമായിട്ടാണ് കരുതിപ്പോരുന്നത്. മഹാലക്ഷ്മി ആകട്ടെ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് സകലവിധ സമ്പൽ സൗഭാഗ്യങ്ങളുടെയും ദേവതയാണ്. സർവസമ്പൽ സൗഭാഗ്യത്തിന്റെയും ദേവിയായ ലക്ഷ്മി ദേവി വസിക്കുന്ന ചൂലുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിശ്വാസങ്ങൾ പാലിക്കുന്നതിലൂടെ സാമ്പത്തികമായിട്ട് നമുക്ക് വലിയ ഒരു മുന്നേറ്റം തന്നെ ഉണ്ടാകും. കാരണം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് ധാരാളമായി ഇത്തരം ആചാരങ്ങൾ പാലിക്കുന്നതിലൂടെ ഉണ്ടാകുന്നതാണ്. തത്ഫലമായി സാമ്പത്തിക ബാധ്യതകൾ നമ്മിൽ നിന്ന് അകന്നു പോകും, ഉടൽ ആരോഗ്യം വർദ്ധിക്കും, രോഗങ്ങൾ അകന്നു നിൽക്കും. അപ്പം ഈ ചെറിയ ആചാര വിശ്വാസങ്ങൾ പാലിക്കുന്നതിലൂടെ ഇത്രയധികം ഗുണങ്ങൾ നമുക്ക് സിദ്ധിക്കുന്നതാണ്. ഏതൊരു ഗൃഹത്തിൻ്റെയും ഈശാന മൂല അല്ലെങ്കിൽ ആ ഒരു വടക്ക് കിഴക്കേ മൂലയിൽ ഒരു കാരണവശാലും ചൂലുകൾ സൂക്ഷിക്കുവാൻ പാടില്ല. നമ്മുടെ ഗൃഹത്തിൻ്റെ ഈശാന മൂലയിൽ നിന്ന് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് മൂലയിൽ നിന്ന് അവർ തെക്ക് പടിഞ്ഞാറേ മൂലയിലേക്ക് ഒരു ഊർജ പ്രവാഹം ഒഴുകിപ്പോകുന്നുണ്ട്. മാത്രമല്ല ഒരു ഗൃഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവീക ശക്തിയെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്ന രണ്ട് പോയിന്റുകളിൽ പ്രഥമ സ്ഥാനമാണ് ഈശാന മൂലയ്ക്കുള്ളത്. അങ്ങനെയുള്ള ഈശാന മൂലയിൽ ചൂലുകൾ സൂക്ഷിക്കുവാൻ പാടില്ല. ഈ ഭാഗം എപ്പോഴും പവിത്രമായി സൂക്ഷിക്കേണ്ടതുണ്ട്, വൃത്തിയോടുകൂടി സൂക്ഷിക്കേണ്ടതുണ്ട്. അഴുക്കും പൊടിയും എല്ലാം തൂത്ത് വൃത്തിയാക്കുന്ന ഈ ചൂലുകൾ അതുകൊണ്ട് തന്നെ ഈശാന മൂലയിൽ വടക്ക് കിഴക്കേ മൂലയിൽ നമ്മൾ സൂക്ഷിക്കുവാൻ പാടില്ല. ഇങ്ങനെ സൂക്ഷിക്കുമെങ്കിൽ അത് വാസ്തുദോഷത്തെ നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. വാസ്തുദോഷമുള്ളൊരു ഗൃഹത്തിൽ മഹാലക്ഷ്മി വസിക്കില്ല. മഹാലക്ഷ്മി വസിക്കാത്തിടത്ത് സമ്പത്തിൻ്റെ വർധനം ഉണ്ടാവില്ല. അവിടെ വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് അലക്ഷ്മി ദേവിയായിരിക്കും അല്ലെങ്കിൽ മൂദേവിയായിരിക്കും. മൂധയെ വസിക്കുന്ന ഒരു ഗൃഹത്തിൽ സാമ്പത്തിക ബാധ്യതയും കടവും രോഗദുരിതങ്ങളുമായിരിക്കും വർദ്ധിക്കുന്നത്. നമ്മൾ ഈശാന മൂല പറഞ്ഞതുപോലെ തന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ഒരു തെക്ക് പടിഞ്ഞാറേ മൂല അല്ലെങ്കിൽ കന്നി മൂലയിലും ചൂലുകൾ സൂക്ഷിക്കുവാൻ പാടില്ല. ഈ ദിശയിലും ചൂലുകൾ സൂക്ഷിച്ചാൽ ലക്ഷ്മി ദേവിയുടെ കോപമായിരിക്കും നമുക്ക് ഭവിക്കുന്നത്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും ഇതിലൂടെ നമുക്ക് കൈവരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗൃഹത്തിൻ്റെ കോണിപ്പടിയുടെ കീഴ്ഭാഗത്തും ചൂലുകൾ ഒരു കാരണവശാലും സൂക്ഷിക്കരുത്. അത് നമ്മുടെ ഗൃഹത്തിന് അകത്തുള്ള കോണിപ്പടിയോ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിന് പുറത്തുള്ള കോണിപ്പടിയോ എന്തായിരുന്നാലും അതിനടിയിൽ ചൂലുകൾ ഒരു കാരണവശാലും സൂക്ഷിക്കരുത്. കടബാധ്യത ഉയരുന്നതിനും സമ്പത്ത് നശിക്കുന്നതിനും ഇത് കാരണമായി തീരും എന്നുള്ളതാണ് നമ്മുടെ നാട്ടുവിശ്വാസം. ചൂല് ഒരു ഗൃഹത്തിലേക്കുള്ള സമ്പത്തിന്റെ ഒഴുക്കിനെ സാരമായി സ്വാധീനിക്കുന്നുവെന്ന് മനസ്സിലാക്കിയല്ലോ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് സമ്പത്ത് വളരെയധികം കടന്നു വരുന്നതിനും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നതിനും നമുക്ക് ഐശ്വര്യവും പുരോഗതിയും കൈവരുന്നതിനും ചൂല് സൂക്ഷിക്കേണ്ട ശരിയായ ഇടം എവിടെയാണ് എന്ന് നമുക്ക് അടുത്തതായിട്ട് മനസ്സിലാക്കാം. ഇതിനുള്ള ഏറ്റവും ഉത്തമമായ ദിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിൻ്റെ വായു മൂലയാണ് അല്ലെങ്കിൽ അവർ വടക്ക് പടിഞ്ഞാറേ മൂലയാണ്. ഈ ഭാഗത്ത് ചൂല് നമ്മൾ സൂക്ഷിക്കുന്നത് സർവ്വവിധത്തിലുള്ള സമ്പത് സൗഭാഗ്യങ്ങളും നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതിന് മഹാലക്ഷ്മിയെ നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കുന്നതിന് കാരണമായി തീരും. അപ്പം നമ്മുടെ ഗൃഹത്തിൻ്റെ പ്രധാന കോണുകളിൽ അവർ ചൂല് സൂക്ഷിക്കേണ്ടുന്ന കോണെന്ന് പറയുന്നത് ഈ ഒരു വായു കോണാണ്. ചൂല് നമ്മൾ എവിടെ സൂക്ഷിച്ചാലും ആ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി അടിസ്ഥാനപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ചിട്ടകൾ നമ്മൾ കൃത്യമായിട്ട് പാലിക്കുന്നതിലൂടെ സമ്പത്തിൻ്റെ വൻ വർധനവ് തന്നെ
നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു വിശ്വാസമാണ് ചൂലൊരിക്കലും കുത്തിച്ചാരി വെക്കുവാൻ പാടില്ല, മറിച്ച് ചൂലുകൾ നമ്മൾ തറയിൽ കിടത്തി സൂക്ഷിക്കുവാൻ മാത്രമേ പാടുള്ളൂ. ഒരു കാരണവശാലും ഉപയോഗിച്ച ശേഷം ചൂലുകൾ വലിച്ചെറിയുവാൻ പാടില്ല. ഉപയോഗശേഷം സുരക്ഷിതമായി തറയിൽ സമാന്തരമായി കിടത്തി മാത്രമേ അതിനെ സൂക്ഷിക്കുവാൻ പാടുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിരന്തരം നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു സമ്പത്തിൻ്റെ വർധനവ് നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. ഇനി ചൂൽ ഉപയോഗിക്കുമ്പോൾ വളരെയധികം തേഞ്ഞു തീർന്ന ചൂലുകൾ, അത് ഉപയോഗിക്കുന്നത് അശുഭകരമായിട്ടാണ് പണ്ട് മുതൽക്കേ കരുതിപ്പോരുന്നത്. വാസ്തുശാസ്ത്രമനുസരിച്ചും നമ്മുടെ ഗൃഹത്തിനുള്ളിൽ ഉപയോഗിക്കുന്നത് തീർത്തും ഒഴിവാക്കേണ്ടുന്ന ഒന്നാണ്. നിരന്തരം മലിന വസ്തുക്കളോട് സമ്പർക്കം പുലർത്തുന്നതാണ് ചൂലുകൾ. അതുകൊണ്ട് ഒരു ചൂല് തന്നെ ദീർഘകാലം നമ്മുടെ ഗൃഹത്തിനുള്ളിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. വാസ്തുശാസ്ത്രം അനുസരിച്ചും ഇങ്ങനെ ദീർഘകാലം ഒരു ചൂല് തന്നെ നമ്മുടെ ഗൃഹത്തിൽ ഉപയോഗിക്കുന്നതും ഉചിതമായി പറയുന്നില്ല. അപ്പോൾ ഉചിതമായ ഒരു സമയത്ത് പഴയ ചൂലുകൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. ഇങ്ങനെ ഒഴിവാക്കുമ്പോഴും ചില പ്രത്യേക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മഹാലക്ഷ്മി ദേവിയുടെ ശക്തി ചൈതന്യം ഏറ്റവും കൂടുതൽ ഭൂമിയിലും നമ്മുടെ ഗൃഹത്തിലും അനുഭവപ്പെടുന്ന ആഴ്ചയിലെ രണ്ട് ദിവസങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ചൊവ്വയും മറ്റൊന്ന് വെള്ളിയുമാണ്. ഈ ദിനങ്ങളിൽ ചൂലുകൾ നമ്മുടെ ഗൃഹത്തിന് പുറത്തേക്ക് നമ്മൾ കളയുവാൻ പാടില്ല. നമ്മൾ ആർജിച്ച ലക്ഷ്മി ചൈതന്യത്തിന്റെ ഒരു അംശം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ചൂലുകൾ പുറത്ത് കളയുന്നതിലൂടെ നഷ്ടപ്പെടും എന്നതാണ് വിശ്വാസം. ഇനിയിപ്പോൾ മുന്നേ നിങ്ങൾ അറിയാതെ ഈ പറഞ്ഞ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ചൂലുകൾ കളഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, പരിഭ്രമിക്കേണ്ട കാര്യവുമില്ല. തുടർന്ന് ക്ഷേത്ര ദർശനം നടത്തിയതിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഒക്കെ തന്നെ നിങ്ങളിലേക്ക് ആ നഷ്ടപ്പെട്ടു പോയ ദേവി ചൈതന്യം അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ ആ ഒരു ചൈതന്യം കൂടുതലായി വന്നു നിറഞ്ഞുകൊണ്ടിരിക്കും എന്നതാണ്. അപ്പം ആ ഒരു ചൈതന്യത്തെ നമ്മിൽ തന്നെ നിലനിർത്തുന്നതിന് ഈ ദിനങ്ങളിൽ ഒഴികെ മറ്റു ദിനങ്ങളിൽ ചൂലുകൾ പരമാവധി കളയുവാനായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുക. ചൊവ്വ വെള്ളി ദിനങ്ങളിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് ചൂലുകൾ വാങ്ങിക്കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ ചൂലുകൾ നിർമ്മിക്കുന്നതും ഐശ്വര്യപ്രദമാണ്. നമ്മുടെ ഗൃഹത്തിലേക്ക് ആ ഒരു ലക്ഷ്മി ദേവിയെ ആനയിക്കുന്നതിന് സമമാണെന്ന്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ചില നക്ഷത്രങ്ങൾ വരുന്ന ദിവസവും ചൂലുകൾ നമ്മൾ വാങ്ങി വരാൻ പാടില്ല. ആ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഭരണി, പൂരാടം, അതുപോലെ തന്നെ ചിത്തിര, തൃക്കേട്ട തുടങ്ങിയ നക്ഷത്രങ്ങളാണ്. ചൂല് നമ്മുടെ ഗൃഹത്തിലേക്ക് വാങ്ങിക്കൊണ്ട് വരുന്നതിനായിട്ട് വർജിക്കേണ്ട ആ ഒരു നക്ഷത്രങ്ങളാണ് ഇവ. എന്നാൽ പൗർണമി ദിനങ്ങളിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് ചൂല് വാങ്ങി വരുന്നത് സർവ ഐശ്വര്യപ്രദമാണ്. എന്നാൽ ഒരു കാരണവശാലും ആ ഒരു കർത്തഭാവ ദിവസങ്ങളിൽ ചൂലുകൾ നമ്മൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വാങ്ങിക്കൊണ്ടുവരുവാൻ പാടുള്ളതല്ല. അതുപോലെ പൗർണമി വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ പൗർണമി തിഥി വരുന്ന ദിവസങ്ങളിൽ ചൂലുകൾ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് പുറത്ത് കളയുവാനും പാടുള്ളതല്ല. പരമപ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ചൂലുകളോ അല്ലെങ്കിൽ മാറാല നീക്കുന്ന ഉപകരണങ്ങളോ മോപ്പുകളോ ഇതൊന്നും തന്നെ അയൽ വീടുകളിലേക്ക് കൈമാറ്റം ചെയ്യുവാൻ പാടില്ല. ഇക്കാര്യം നമ്മൾ പരമപ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ നൽകുമെങ്കിൽ അത് നമ്മളെ ലക്ഷ്മി കടാക്ഷം കുറയുന്നതിന് കാരണമായി തീരും. കേവലം നിസ്സാരമെന്ന് തോന്നുമെങ്കിലും ചൂലുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിശ്വാസങ്ങൾ വളരെ വലുതാണ്. വിശ്വാസപൂർവ്വം നമ്മളത് അനുഷ്ഠിക്കുമെങ്കിൽ നമ്മുടെ സമ്പത്ത് വർദ്ധിക്കുന്നതായും സാമ്പത്തിക ബാധ്യതകൾ അകലുന്നതായും നമുക്ക് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കും. ഇപ്പൊ ചൂലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കാര്യങ്ങൾ നമ്മൾ പാലിക്കുന്നതിലൂടെ സമ്പത്തിൻ്റെ ഒരു വലിയ ഒഴുക്ക് തന്നെ നമ്മുടെ ഗൃഹത്തിലേക്ക് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഗൃഹത്തിൽ ചൂൽ ഉപയോഗിക്കുമ്പോൾ ഈ വിശ്വാസങ്ങൾ ഒന്ന് പിന്തുടർന്നോളൂ, സമ്പത്തിൻ്റെ ആ ഒരു ഒഴുക്ക് അല്ലെങ്കിൽ ആ ഒരു വർധനവ് നമുക്ക് സ്വയം തിരിച്ചറിയുവാൻ സാധിക്കും. അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.